ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പരിശീലകൻ എം മനു പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. രക്ഷിതാക്കൾ സമർപ്പിച്ച ഹർജിയിൽ ഗുരുതര ആരോപണങ്ങളാണ് മനുവിനെതിരെയുള്ളത്. മനു കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയതായി സംശയമുണ്ട്. കുട്ടികളുടെ ദൃശ്യങ്ങളടങ്ങിയ ഡിവൈസുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കണം. കേസിൽ മനു ഒറ്റയ്ക്കല്ല, ഇയാളുടെ സുഹൃത്തിലേക്കും KCIയിലെ ജീവനക്കാരിലേക്കും അന്വേഷണം എത്തേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കേസ് മനു പണം കൊടുത്ത് ഒതുക്കിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെ ഉണ്ടായ കേസ് പണം കൊടുത്ത് ഒതുക്കിയെന്നും രക്ഷിതാക്കൾ പറയുന്നു. പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മനു ഇപ്പോൾ റിമാൻഡിലാണ്. 10 വർഷത്തോളമായി ഇയാൾ പീഡനം തുടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയതിനടക്കം നിലവിൽ 6 കേസുകളാണ് മനുവിനെതിരെയുള്ളത്. ഇയാൾ അറസ്റ്റിലായതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവയെക്കുറിച്ചും അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. മനുവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. കൂടാതെ സംഭവത്തിൽ വിശദീകരണം തേടി കേരള ക്രിക്കറ്റ് അസോസിയേഷന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. മനു കഴിഞ്ഞ 10 വർഷമായി കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ കോച്ചാണ്. ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോൾ മാത്രമല്ല പീഡനം നടന്നതെന്നും KCI ആസ്ഥാനത്ത് വെച്ചും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നുമാണ് വിവരം. ജിംനേഷ്യത്തിലെ പരിശീലനത്തിന് ശേഷം ഒരു പെൺകുട്ടി ശുചിമുറിയിൽ പോയപ്പോഴും പ്രതി അതിക്രമം നടത്തിയിരുന്നു. പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. 6 പരാതികളിലാണ് നിലവിൽ മനുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ കൂടുതൽ പേർ പ്രതിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പ്രതി നിലവിൽ റിമാൻഡിലാണ്. അതേസമയം പരിശീലകൻ മനുവിനെതിരായ പീഡന പരാതിയിൽ വീഴ്ച സമ്മതിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്തെത്തി. ചില കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് മനുവിനെ ജോലിയിൽ തിരിച്ചെടുത്തത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരമാണ് മനുവിനെ തിരിച്ചെടുത്തത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. പരാതിയിൽ നിന്ന് പിന്മാറാൻ ഒരു രക്ഷിതാവിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. KCI പ്രസിഡന്റ് ജയേഷ് ജോർജ് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. ആരോപണ വിധേയനായ ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിച്ചിട്ടില്ല. അത്തരത്തിലൊരാളെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യം അസോസിയേഷനില്ല. ഇത്തരമൊരു വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് ആരോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനയല്ല ക്രിക്കറ്റ് അസോസിയേഷൻ. മനുവിനെതിരായ കേസ് അന്വേഷണവുമായി എല്ലാവിധത്തിലും അസോസിയേഷൻ സഹകരിക്കുന്നുണ്ട്. 2012 ഒക്ടോബർ 12 മനു തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ പരിശീലകനായി എത്തുന്നത്. 2022 മനുവിനെതിരായ ആദ്യ ആരോപണം ഉയർന്നുവെങ്കിലും അപ്പോഴും കുട്ടികളോ രക്ഷിതാക്കളോ അസോസിയേഷനിൽ ഏതെങ്കിലും വിധത്തിൽ പരാതി നൽകിയിരുന്നില്ല. ചൈൽഡ് ലൈനും പോലീസും അന്വേഷണവുമായി എത്തുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ അസോസിയേഷൻ അറിയുന്നത്. തുടർന്ന് മനുവിനെ പരിശീലക സ്ഥാനത്തു നിന്ന് മാറ്റിയെങ്കിലും മനുവിന് കീഴിൽ പരിശീലനത്തിലുണ്ടായിരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അയാൾക്ക് വേണ്ടി രംഗത്തെത്തുകയായിരുന്നു.